മിനിസ്ക്രീൻ സീരിയൽ ആരാധകർക്ക് സുപരിചിതയായ താരങ്ങളാണ് നടൻ ആദിത്യൻ ജയനും അമ്പിളി ദേവിയും. താരദമ്പതികളുടെ വിവാഹം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അമ്പിളിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ആദിത്യൻ സ്വന്തം മകനായി തന്നെയാണ് കാണുന്നത്. വിവാഹത്തിന് ശേഷം കുഞ്ഞതിഥിയുടെ വരവ് അറിഞ്ഞതോടെയാണ് അമ്പിളി ദേവി അഭിനയത്തിൽ നിന്നും പിന്മാറിയത്. കാത്തിരിപ്പിന് വിരാമമിട്ട് കഴിഞ്ഞ വർഷം തന്നെയാണ് ഇരുവർക്കും ഒരു മകൻ കൂടി ജനിക്കുന്നത്. മകന്റെ 28 പേരിടൽ ചടങ്ങുകൾ ഉൾപ്പെടെ വലിയ ആഘോഷങ്ങൾ തന്നെയാണ് നടത്തിയത്. എന്നാൽ ഇപ്പോൾ ജയൻ സോഷ്യൽ മീഡിയയിലൂടെ അമ്മയെക്കുറിച്ച് പങ്കുവച്ച ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. എന്റെ അമ്മ എന്നെ വിട്ടുപോയിട്ട് ഇന്നേക്ക് 7 തികയുന്നു. ഇന്നലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചേച്ചി എന്നോട് പറഞ്ഞു, അമ്മയും അച്ഛനും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അത് ആരായാലും നമ്മളെ വിട്ടുപോയാൽ അത് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് അത് തീരാ ദുഃഖമാണെന്ന് സത്യമാണ് കേട്ടോ. കാരണം ആ തീയതി അടുത്ത് വരുമ്പോൾ എനിക്ക് ഒരു ഒറ്റപ്പെടലും ഭയവും ഒക്കെ തുടങ്ങും. അപ്പോൾ അറിയാതെ ദേഷ്യം വരും, ആരുമില്ല എന്ന് തോന്നലുണ്ടാകും, എല്ലാവരെയും പറ്റിക്കുവാനാണെന്ന് തോന്നും. അത് ഈ കൊല്ലവും സംഭവിച്ചു. കാരണം അമ്മ എന്നെ വിട്ടുപോയ ആ സമയം മുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി ഞാൻ എൻ്റേത് എന്ന് കണ്ടവർ എല്ലാം എൻ്റെ ശത്രുക്കളായിരുന്നുവെന്ന്. അമ്മയുടെ സ്ഥാനത്ത് പലരെയും ഞാൻ കണ്ടു നോക്കി. ആരുടെയും കുറ്റമല്ല, എനിക്ക് അതിലൊന്നും തൃപ്തി കാണാൻ സാധിച്ചില്ല. കാരണം അത്ര പാപമായിരുന്നു എൻ്റെ അമ്മ. കഴിഞ്ഞ 7 എൻ്റെ ജീവിതം കടന്നുപോയത് ആ അവസ്ഥ. ഈശ്വര, ഇനി ആർക്കും ഉണ്ടാകരുത് എന്നാണ് പ്രാർത്ഥന. എല്ലാം അറിഞ്ഞു. ഒറ്റപ്പെടൽ, വിശപ്പ്, ആട്ടും തുപ്പും, പടിയിറക്കൽ, ദാരിദ്ര്യം, കള്ളപ്പേര്, അങ്ങനെ പലതും. ഇന്നും ഞാൻ അനുഭവിക്കുന്ന പല വിഷമങ്ങളും ആട്ടും തുപ്പും അവഗണനയും ഒരു മനുഷ്യൻ സഹിക്കുന്നതിനും അപ്പുറമാണ്. ഇന്നും ഞാൻ എൻ്റേതെന്ന് കരുതുന്നവരാണ് എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നത്. എല്ലാത്തിനും ഒരു ദിവസമുണ്ട്, മറുപടിക്കും ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആത്മാർത്ഥമായി ചിരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 7 പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ കരകയറുമെന്ന്. എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും അധികം കാണാൻ പറ്റില്ല. കാരണം അമ്മ ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ ജീവിതം. എവിടെയും എന്നെ തളർത്തിയിട്ടില്ല. എന്നെ തളർത്തിയവർ പലരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അതൊക്കെ എനിക്ക് ഒരു ഷോക്കായിരുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, എന്നെ കൃത്യമായി അറിയുന്നത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ കാറിൻ്റെ സ്റ്റിയറിങ്ങിനും ആണെന്ന്. വേറെ ഒന്നുമല്ല, ആരും അറിയാതെ ഞാൻ വിഷമങ്ങൾ സംസാരിക്കുകയും പൊട്ടിക്കരയുമൊക്കെ എൻ്റെ യാത്രയിലാണ്. ഇന്നും ഞാൻ കുറേ സങ്കടങ്ങൾ ആരും അറിയാതെ കൊണ്ടുപോകുന്നുണ്ട്. ആരോടും ഞാൻ ഒന്നും പറയാറില്ല. അമ്മ പറയും, അവന് ദേഷ്യം വന്നാൽ അവൻ കുറേ ബഹളം വയ്ക്കും. അത് കഴിയുമ്പോൾ അത് തീർന്നു. പക്ഷേ പലരും അത് മനസ്സിലാക്കാതെ പോയി. എൻ്റെ അമ്മ പോയ ശേഷം എന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഈശ്വരൻ്റെ സ്ഥാനത്ത് കണ്ടു. എല്ലാ വർഷവും എന്നെ 2 വിളിക്കും, കന്യച്ചേച്ചിയും പ്രവീൺ ഇറവങ്കലയും. ഇവർ 2 എൻ്റെ അമ്മയും കണ്ടിട്ടുമില്ല. കണ്ടു, സഹായങ്ങൾ വാങ്ങിയവരുണ്ട്. പോട്ടെ, ഇന്നലെയും വിളിച്ചു ചേച്ചിയും കേട്ടനും. അമ്പിളി വിളിച്ച് സമാധാനമായി ഇരിക്കാൻ പറഞ്ഞു. മക്കളെ കാണിച്ചു. ഇന്നലെ വൈകുന്നേരമായപ്പോൾ വെപ്രളമായി. അമ്മയ്ക്ക് മാലയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ എന്നുമാണ് ജയൻ കുറിച്ചിരിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.